മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ ശ്രീനാഥ് ഭാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാഥ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ശരീരത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. അതിനു പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടന ശ്രീനാഥ് ഭാസിയെ നിരോധിച്ചു. നിർമ്മാതാക്കളുടെ സംഘടന ശ്രീനാഥ് ഭാസിയുടെ ചിത്രങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. അങ്ങനെ ശ്രീനാഥ് ഭാസിക്ക് വിലക്ക് വന്നിരിക്കുന്നു നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന്. ശ്രീനാഥ് ഭാസി മയക്കുമരുന്നിന് അടിമയാണെന്ന് നിർമ്മാതാക്കൾ പറയാതെ പറയുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീനാഥ് ഭാസി അവതാരകയെ അപമാനിച്ചതെന്ന് പറയുന്നു. എന്തായാലും നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഈ തീരുമാനം വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്നു. ദിലീപും വിജയ് ബാബുവും ശ്രീനാഥ് ഭാസിയേക്കാൾ കൊടും ക്രൂരത ചെയ്തവരാണ്. പ്രത്യേകിച്ചും ദിലീപ്. ദിലീപിൻ്റെ കൊടും ക്രൂരത നാട്ടിൽ പാട്ടാണ്. ദിലീപിനെ നിരോധിച്ചിട്ടില്ല, വിജയ് ബാബുവിനെ നിരോധിച്ചിട്ടില്ല. പിന്നെ എന്ത് അർത്ഥത്തിലാണ് ശ്രീനാഥ് ഭാസിയെ നിരോധിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാകുന്നു. ശ്രീനാഥ് ഭാസിക്ക് ദിലീപിനെ പോലെയോ വിജയ് ബാബുവിനെ പോലെയോ താര പദവി ഇല്ലാത്തതുകൊണ്ടാണോ? ആ ചോദ്യം വലിയൊരു പ്രസക്തമായ ചോദ്യമാണ്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഇപ്പോഴും ദിലീപ് പ്രവർത്തിക്കുന്നുണ്ട്. ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കിടന്നിട്ട് പോലും നിർമ്മാതാക്കളുടെ സംഘടന ദിലീപിനെ പുറത്താക്കാൻ തയ്യാറായില്ല. നിർമ്മാതാക്കളുടെ സംഘടനയിൽ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്നത് ദിലീപാണ്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ ദിലീപ് ഇപ്പോഴും കരുത്തനാണ്. ആ ദിലീപിനെ പുറത്താക്കാൻ എന്തുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടന തയ്യാറായില്ല എന്ന ചോദ്യം പ്രസക്തമാകുന്നു. മറ്റൊന്ന് വിജയ് ബാബുവാണ്. വിജയ് ബാബുവും നിർമ്മാതാക്കളുടെ സംഘടനയിൽ സജീവമാണ്. വിജയ് ബാബു ഒരു പെൺകുട്ടിയെ പല പ്രാവശ്യം പിച്ചി ചീന്തിയത് നമ്മൾ കണ്ടു, നമ്മൾ കേട്ടു, നമ്മൾ അറിഞ്ഞു. പക്ഷേ വിജയ് ബാബുവിനെതിരെ ചെറു വിരലനക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന തയ്യാറായില്ല. ശ്രീനാഥ് ഭാസിക്ക് ഒരു നീതി, ദിലീപിനും വിജയ് ബാബുവിനും മറ്റൊരു നീതി. ഇത് ഇരട്ടത്താപ്പല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടന അഴകുഴമ്പൻ സമീപനമാണ് ദിലീപിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. ദിലീപ് കേസിൽ ഉൾപ്പെട്ടപ്പോൾ, ദിലീപ് കേസിൽ എട്ടാം പ്രതിയായപ്പോൾ, ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ ഒക്കെ ദിലീപിനെ പുറത്താക്കാതെ അവർ സംരക്ഷിച്ച് നിർത്തി. വിജയ് ബാബുവിനോടും അതേ സമീപനം തന്നെയാണ്. വിജയ് ബാബുവിനെതിരെ യുവനടി വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്, വളരെ ഗുരുതരമായ ആരോപണം. ആ നടിയെ പലതവണ വിജയ് ബാബു ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയെന്നാണ് അവർ തുറന്നു പറഞ്ഞത്. അതിൻ്റെ കേസ് ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ വിജയ് ബാബുവിനെ നിർമ്മാതാക്കളുടെ സംഘടന കൈവിടില്ല. ശ്രീനാഥ് ഭാസി വളർന്നു വരുന്ന നടന്മാർക്കിടയിൽ ചില ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും എന്താ പറയുക, പെർഫെക്റ്റ് ആകാൻ കഴിയില്ല. മയക്കുമരുന്ന് ശ്രീനാഥ് ഭാസി ഉപയോഗിച്ചുവെന്ന്, മയക്കുമരുന്നിന് ശ്രീനാഥ് ഭാസി അടിമയാണെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയാതെ പറയുമ്പോൾ, ശ്രീനാഥ് ഭാസിയെ നിർമ്മാതാക്കളുടെ സംഘടന നിരോധിച്ചപ്പോൾ അത് വലിയ വിവാദത്തിനാണ് ഇടവരുത്തുന്നത്. കാരണം ദിലീപിനെയും വിജയ് ബാബുവിനെയും തൊടാൻ പേടി. പാവപ്പെട്ട ശ്രീനാഥ് ഭാസിക്ക് നിരോധനവും.